ദൈവത്തിൻ്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി റോമാലേഖനം 5:3-4 വാക്യങ്ങൾ വായിച്ച് അതിൽ നിന്നും അല്പമായി ചില ചിന്തകൾ ചിന്തിക്കാമെന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു. നാം ആ വാക്യങ്ങൾ വായിച്ച് കേൾക്കാം. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത ശുദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഈ വാക്യം തുടങ്ങുമ്പോൾ തന്നെ അത് തന്നെ അല്ല എന്നുള്ള ഒരു വാക്ക് നാം കാണുന്നു. അത് 2 തുടർമാനം എന്ന നിലയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ എങ്ങനെ പ്രശംസിക്കുന്നുവോ അതുപോലെ തന്നെ നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന് അർത്ഥം. കഷ്ടങ്ങളിലും നാം പ്രശംസിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഷ്ടതയിൽ കൂടി നാം കടന്നു പോകുക എന്നുള്ളത് നമ്മിൽ ആർക്കും ഇഷ്ടമുള്ള കാര്യവുമല്ല. ഇനി കഷ്ടതയിൽ എങ്ങനെയാണ് നമുക്ക് പ്രശംസിപ്പാൻ കഴിയും എന്ന് ചിന്തിച്ചാൽ, കഷ്ടതയെ ശരിയായ നിലയിൽ നാം മനസ്സിലാക്കിയാൽ മാത്രമേ കഷ്ടതയിലും പ്രശംസിപ്പാൻ നമുക്ക് കഴിയും. അനേക കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയ അപ്പോസ്തലനായ പൗലോസ് ദൈവാത്മാവിനാൽ റോമയിലുള്ള വിശ്വാസികൾക്ക് ഇങ്ങനെ എഴുതുന്നു, നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്ന്. എന്ന് പറഞ്ഞാൽ കഷ്ടങ്ങളിൽ നാം സന്തോഷിക്കുന്നു, മാത്രമല്ല കഷ്ടത്തെ നാം അഭിമാനമായി കാണുന്നു എന്നൊക്കെയാണ്. ഇനി ഒരു ക്രിസ്തു വിശ്വാസിക്ക് എപ്പോഴാണ് ഈ കഷ്ടം ഒരു പ്രശംസയായി മാറുന്നത്? ആ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കായിട്ട് മാറുമ്പോഴാണ്. നാം വായിച്ച വേദഭാഗത്തിൽ നിന്നും കഷ്ടതയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് കഷ്ടതയിൽ നിന്നും നമുക്ക് ആത്മീക നന്മ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കഷ്ടത നമ്മെ സഹിഷ്ണുതയിലേക്ക് നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഒരു നിലയിലും ക്ഷമയോ സഹിഷ്ണുതയോ ഇല്ലാതിരുന്ന നാം ക്ഷമയുള്ളവരായും സഹിഷ്ണുതയുള്ളവരായും ഈ കഷ്ടത നമ്മളെ മാറ്റുകയാണ്. റോമാലേഖനം 12:13 ആരംഭ ഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ എന്ന്. നാം കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കേണ്ടവരാണ്. എന്നാൽ പലപ്പോഴും നാം ആ സഹിഷ്ണുത കാണിക്കാറില്ല. എന്തിനാണ് ഈ കഷ്ടത എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത് എന്ന് നാം പുരുപുറുക്കുന്നവരായി മാറുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ ആ കഷ്ടതയെ പിറുപുറുപ്പ് കൂടാതെ, ഈ കഷ്ടത എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ ക്രമീകരണത്തിനും മാനസാന്തരത്തിനും വേണ്ടിയും ദൈവനാമം എന്നിൽ കൂടെ മഹത്വപ്പെടേണ്ടതിനും ദൈവം എനിക്ക് അനുവദിച്ചതാണ് എന്ന് ചിന്തിച്ച് സ്തോത്രത്തോടെ ആ കഷ്ടതയെ നാം അംഗീകരിക്കുമ്പോൾ ഈ കഷ്ടത മൂലം നമ്മൾ ഓരോരുത്തരും സഹിഷ്ണുതയുള്ളവരായി മാറുന്നു. ഇനി അടുത്തതായി ഈ സഹിഷ്ണുത നമ്മെ സിദ്ധതയിലേക്ക് നയിക്കുന്നു. സിദ്ധത എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം എന്നാണ്. അത് തമിഴിൽ ഉത്തമ ഗുണം എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം സൽസ്വഭാവം ഉള്ളവരാകണം എന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5:48 യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണ്ണൻ ആയിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ എന്ന്. എന്നാൽ ജഡസ്വഭാവത്തിലുള്ള നമുക്ക് പലപ്പോഴും അത് സാധിക്കാറില്ല. എന്നാൽ ദൈവം അനുവദിക്കുന്ന കഷ്ടതയിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ അത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള പോരായ്മകളെ മാറ്റുവാനും അതുമൂലം നമ്മൾ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാകുവാനും കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാനും ഇടയാകുന്നു. മാത്രമല്ല ഈ സിദ്ധത നമ്മിൽ പ്രത്യാശയെയും ഉളവാക്കുന്നു. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം പ്രത്യാശയുള്ളവരാണ്. എന്നാൽ റോമാലേഖനം 15:13 വായിക്കുന്നത്, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിനുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. പ്രിയ സഹോദരിമാരെ, നമ്മൾ പ്രത്യാശയുള്ളവരാണ് എങ്കിലും പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി തീരുവാൻ കഷ്ടത നമുക്ക് ഒരു വഴികാട്ടിയായി തീരുന്നു. കഷ്ടത എന്നെ സഹിഷ്ണുതയിലേക്കും സഹിഷ്ണുത എന്നെ സിദ്ധതയിലേക്കും സിദ്ധത പ്രത്യാശയിലേക്കും നടത്തുന്നു എന്നുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ കഷ്ടതയിലും നമുക്ക് പ്രശംസിപ്പാൻ കഴിയും. കാരണം കഷ്ടത നമ്മളെ ദോഷത്തിലേക്കല്ല നന്മയിലേക്കാണ് നയിച്ചത്. കഷ്ടതയിലൂടെ കടന്നുപോയ നമുക്ക് അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്നതായി മാറുന്നു.
നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത അനുവദിക്കുമ്പോൾ നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച പാട് സഹിച്ച നിന്ന് സഹിച്ച കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ നന്മയ്ക്കായി കഷ്ടം അനുവദിച്ച കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മുടെ കഷ്ടങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല, കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നമ്മെ നടത്തുന്ന ഉന്നതനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. അതിനായി ഈ ചെറിയ ചിന്ത നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹിമപ്പെടട്ടെ. ആമേൻ.